ഇന്നിങ്ങോട്ട് നോക്കുന്നതാണ് വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറ് നട എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ കലാശം എന്നെനിക്ക് തോന്നുന്നു. മണ്ണൊന്ന് കുഴിക്കാൻ പറ്റും. എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞ ആന വന്നിട്ട് ഇവിടെ എന്താ പറയുക ഈ തെക്കേ ഗോപുരനട തള്ളി തുറക്കും. ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോളെ വേറൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല തൃശ്ശൂരിലെ പൂരത്തിൻ്റെ സ്റ്റാളുകളൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടോ. അവിടെ മറ്റേ കളി സാധനങ്ങളുടെ ഇതൊക്കെ ഇങ്ങനെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ പൂരം തുടങ്ങുകയാണ്. നാളെയാണ് ഇവിടെ വെടിക്കെട്ടൊക്കെ വരുന്നത്, സാമ്പിൾ വെടിക്കെട്ട് വരുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് പൂരം വരുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം നട തുറക്കില്ല, അതിൻ്റെ പിറ്റേ ദിവസം പൂരം. നമ്മുടെ എം ജി റോട്ടിൽ ഇതെന്ന പറയ സ്ഥലത്തിന് തോന്നുന്നു നടുവിലാൽ ജംഗ്ഷൻ. അവിടെ പന്തൽ പണിയുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒരു ഗണപതി ക്ഷേത്രമൊക്കെ ഉള്ളത്. ഇവിടെ നല്ല രീതിയിൽ പന്തൽ പണിയുന്നുണ്ട്. ഗുരു നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പന്തലാണത് കേട്ടോ. ഇവിടെ അനുബന്ധിച്ച് ഇവിടെ കുറേ മരത്തിലെ ചില്ലകളൊക്കെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. ആൾക്കാരുടെ മേറ്റേക്ക് വീഴാതിരിക്കാനും തോന്നുന്നു. പണ്ട് ഇതുപോലെ തന്നെ മരം മുറിഞ്ഞിട്ട് ഒരു അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കൊമ്പൊടിഞ്ഞു വീണിട്ട്. ഞാൻ തൃശ്ശൂർ ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. ഞാനിപ്പോൾ ആ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൽ. ഇവിടെ തേക്കിൻകാടൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കുറച്ച് മരങ്ങളാണുള്ളത്. ഇത് നായക്കനാൽ ജംഗ്ഷനാണ്. അവിടെ നിന്ന് ഒരു പന്തൽ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ആനകൾക്ക് നിൽക്കാൻ സ്ഥലങ്ങളൊക്കെ അവർ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ ബാരിക്കേഡുകളൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിൻ്റെ അപ്പുറത്താണ് വെടിക്കെട്ടിൻ്റെ മറ്റേ വെടിക്കെട്ട് പുര. ആ ചുവപ്പ് കളറിലെ കാണുന്നുണ്ടോ അറിയില്ല. അത് ഇവിടെ ഇതായ കാരണം ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാത്ത സമയത്ത് ഇതേങ്ങനെ ബൈക്കൊക്കെ നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോളെ വേറൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കാര്യമാണ്. കാരണം പൂരത്തിൻ്റെ അന്ന് എല്ലാ ആളുകൾക്കും കൂടി ആ പ്രധാന കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റില്ല. ചിലപ്പോൾ ഇറങ്ങി വരണതായിരിക്കും എക്സിറ്റും പിന്നും. അങ്ങനൊരു സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡ്രസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പന്തൽ പണി പൂരത്തിന് അന്ന് എന്തായാലും ഇവിടെ നല്ല ചൂടായിരിക്കും കേട്ടോ. ഇപ്പം തന്നെ ഇവിടെ നല്ല ചൂടാണ്, വെയിലാണ്. ഇതാണ് അമ്പലത്തിലെ ശ്രീമൂലസ്ഥാനം കേട്ടോ. ഈ തറയിൽ ഇരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ പൂരത്തിൻ്റെ അന്ന് ഇവിടെയൊക്കെ നല്ല തിക്കും തിരക്കായിരിക്കും. ആൾക്കാരൊക്കെ ഇതിനും ഇത് കയറി നിൽക്കും. ഇന്നിങ്ങോട്ട് നോക്കുന്നതാണ് വടക്കുന്നാഥൻ്റെ പടിഞ്ഞാറ് നട എന്ന് പറയുന്നത്. ഇടയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ എടുക്കും. പക്ഷേ തെക്കേ നടയിൽ അങ്ങനല്ല, അവിടെ ഒരു ഗ്രില്ല് പോലെ ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ ആരും കയറി ഫോട്ടോ എടുക്കാതിരിക്കുന്നില്ല. വലിയൊരു ആലാണ്, പക്ഷെ മുറിച്ച് കളഞ്ഞത്. സുരക്ഷയുടെ ഭാഗമായിട്ട് മുറിച്ചതാണ്, വേറെ ഒന്നല്ല. പൂരത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടി വീഴുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് പരിക്ക് പറ്റും. ഇത് സേവാസമിതിര സംഭാരം കൊടുക്കുന്നത്, സൗജന്യ കുടിവെള്ളം കൊടുക്കുന്ന ഒരു ഇതിൻ്റെ പണി നടക്കുകയാണ്. എല്ലാ കൊല്ലം അവരാണ് ഇവിടെ കുടിവെള്ളം കൊടുക്കാറുള്ളത്. വഴിപാട് കൗണ്ടർ ആട്ടം. അമ്പലത്തേക്ക് വരുന്നവർക്ക് ഇവിടെ വഴിപാട് സീറ്റാക്കാം. അങ്ങനെ പടിഞ്ഞാറേ നടന്ന് നമ്മൾ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കേ നടക്കിലേക്ക് പോകാം. ഇവിടെ വളരെ വലിയൊരു പന്തൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പന്തലിൽ പണി കഴിഞ്ഞു. ഇവിടെ കുറേ ലവേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കമ്പി കെട്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ മരത്തിൻ്റെ ചൂട്ടിൽ ഇവിടെ കുറേ ലവേഴ്സ് വന്നിരിക്കുന്ന സ്ഥലമാണ്. പണ്ട് ഈ മരത്തിൻ്റെ ചൂട്ടിക്കും അതേപോലെ തന്നെ ഈ വള്ളിയുടെ ഇടയ്ക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ചെക്കന്മാരും പെണ്ണുങ്ങളും എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളി സ്പോട്ടല്ലേ, ഇരിക്കാൻ പറ്റിയ നല്ല വൈബിള് സ്ഥലം. ഇനി അവർ അവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കമ്പി വേലി കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശനം ഇല്ലുണ്ടാക്കി. എന്തായാലും നല്ല കാര്യം തോന്നുന്നുണ്ട്. വെടിക്കെട്ടുന്നത് കുഴികൾ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. അത്യാവശ്യം കുഴികളൊക്കെ കുഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ കലാശം എന്നെനിക്ക് തോന്നുന്നു. മണ്ണൊന്നും കുഴിക്കാൻ പറ്റുന്നില്ല, മണ്ണിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇവർ കുഴിക്കുന്നത്.
കുറേ പേരുടെ അധ്വാനം കേട്ടോ. ഒരു വെയിലത്ത് നിന്നിട്ടാട്ടോ എല്ലാ ചേട്ടന്മാരും ഇന്ന് കുഴിക്കുന്നത്. ഇവിടെ ഇതിന്ന് വേറെ കുഴികളൊക്കെ കാണുന്നുണ്ട്, അതാ മറ്റേതിന് പൊട്ടിച്ചായിരിക്കും, കൊടിയേറ്റതിന് പൊട്ടിച്ചായിരിക്കും. ഇതാണ് പാറമക്കാവ് വിഭാഗത്തിൻ്റെ എന്താ പറയുക വെടിക്കെട്ട് പുര. ഇതിനിവിടെ ബാരിക്കേഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ആരും കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ ഷോപ്പ് കാണുന്നതാണ് പാറമക്കാവിൻ്റെ വെടിക്കെട്ട് പുര. ഇവിടെ നിന്ന് സാമാനങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുന്നത്. ഇവിടെ എല്ലാ ബാരിക്കേഡുകളും കെട്ടി ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന VIP ഗാലറി. കാശുള്ളവർക്ക് നല്ല VIP കൾക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് കുടമാറ്റം കാണാം. കാശില്ലാത്ത നമ്മളൊക്കെ അല്ലെങ്കിൽ VIP കളല്ലാത്ത നമ്മളൊക്കെ ഇതാ ഇവിടെ നിന്നിട്ട് കാണേണ്ടി വരും. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നത് സാധാരണക്കാരുടെ കാഴ്ച മറയ്ക്കാതെ വേണം VIP ഗാലറി പണിയുക എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പൂരം കാണാൻ പറ്റുകയാണോ ആവോ. ഇതാണ് നമ്മുടെ തെക്കേ ഗോപുരനാള. നാളെ മറ്റന്ന് ഇവിടെ നല്ല തിരക്കായിരിക്കും. എറണാകുളം ശിവകുമാർ എന്ന് പറഞ്ഞ ആന വന്നിട്ട് ഇവിടെ എന്താ പറയുക ഈ തെക്കേ ഗോപുരനാള തള്ളി തുറക്കും. തൃശ്ശൂർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഫോട്ടോസാണ്. കൂടുതലും കിട്ടുന്നത് ഇവിടെ നിന്നുള്ള ഫോട്ടോസാണ്. ഇതാണ് അമ്പലത്തിൻ്റെ തെക്കേ ഗോപുരനാള. എനിക്ക് അങ്ങോട്ട് കയറാൻ വയ്യ. കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കുറേ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടത്തുന്നുണ്ട്. ഇവിടെ പോലീസുകാർ വന്നിട്ട് എന്തൊക്കെയോ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് തൃശ്ശൂർ റൗണ്ട്. അവിടെ നിന്ന് നേരെ പോകുന്നതാണ് മുനിസിപ്പൽ ഓഫീസും അതേ ശക്തൻ സ്റ്റാൻഡിലും. അതാണ് VIP ഗാലറി. എന്തായാലും ഇപ്പോൾ ഒരു വെയിലത്തെ ചേട്ടന്മാരെ കൊണ്ട് ഇവിടെ വെച്ച് പണിയെടുപ്പിക്കണം. രാത്രി 2 ലൈറ്റ് ഇട്ടിട്ടൊന്ന് പണിയെടുപ്പിച്ചുകൂടെ, അതാകുമ്പോൾ വെയിലും കൊള്ളണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ നട്ടുച്ച നേരത്തെ പേരാണ് 1 മണിയാണ് സമയം. ഈ 1 മണി നേരത്തെ ഇങ്ങനെ പണിയെടുപ്പിക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ക്രൂരത തന്നെയാണ്. അപ്പോൾ ഇത് ഏതാ നടുവിലാലാണോ ഏതോ ഒരു മണികണ്ഠനാല്, അവിടുത്തെ ഒരു പന്തലാണ് കേട്ടോ. അവിടെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ മുകളിലത്തെ ഒരു സാധനം കൂടി മാത്രം വെച്ചോളൂ, ബാക്കിയെല്ലാം പണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാരിക്കേഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെടിക്കെട്ട് സമയത്ത് ആരും ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.